أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا ومنجينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون ബോധക്ക വന്ന പാൾക്കാർ ചോദിച്ചു മാഷാനു ചങ്ങാതി എന്തു പറ്റി അഞ്ഞു റൈതു റജുൽ ആളെ ഞാൻ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ സംബന്ധിച്ച് പറയാൻ തങ്ങളെ ഞാൻ കണ്ടു ഞാൻ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെയുണ്ട് കൂറ്റനായ ഒരു ഒരു ഫഹ്ലുൻ യഖ്തിറു ബിദനബിഹി മാ റഅയ്തു ഫഹ്ലൻ ഖത്തു അഅലമ മിൻ ഹാല ബൈനി വബൈന ഒരു വലിയ ശക്തനായ ഒരു ഒട്ടകം അങ്ങനത്തെ ഒരു ഒട്ടകം ഞാൻ കണ്ടിട്ടേയില്ല ഫവല്ലാത്തി വൽ ഉസ്സ ലൗ ദനൗതു മിൻഹു ലഅക്കലനി ഞാൻ അടുത്താൽ എന്നെ പിടിച്ചു തിന്നുമോ എന്ന് ഞാൻ പിടിച്ചുപോയി അങ്ങനത്തെ ഒരു കൂറ്റൻ ഒട്ടകം എന്നെ തുരത്തി ഓടിക്കാൻ നിൽക്കുന്ന പോലെ ഞാൻ അവരുടെ അടുത്ത് കണ്ടു എനിക്ക് അടുക്കാൻ പറ്റിയില്ല ഞാൻ പേടിച്ച് പിന്നോട്ട് നടന്ന് വീണതാണ് ഫഅൻസലല്ലാഹ് അപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إِنَّا جَعَلْنَا فِي أَعْنَاقِهِمْ أَغْلَالًا فَهِيَ إِلَى الْأَذْقَانِ فَهُمْ مُقْمَحُونَ وَجَعَلْنَا مِنْ بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا فَأَغْشَيْنَاهُمْ فَهُمْ لَا يُبْصِرُونَ ഈ ആയത്തുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചരിത്രങ്ങൾ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എൻ്റെ റസൂലിന് ഇങ്ങനെ സംഭവിച്ചത് അവരെൻ്റെ നബിയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഹബീബിനെ രക്ഷിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അതങ്ങനെ പഠിപ്പിക്കുകയാണ് ഖുർആൻ പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പ്രത്യേകമായൊരു തങ്ങളുടെ അഖ്ലാഖിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അമാ തഅജബൂന യാ അസ്ഹാബി എൻ്റെ സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതമല്ലേ കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വഅദാഹും ഖുറൈശികളെ എന്നെ ചീത്ത പറയുന്നതോ എന്നെ ആക്രമിക്കുന്ന എന്നെ കളിയാക്കുന്നതോ ഇതൊക്കെ അള്ളാഹു എന്നിക്ക് തട്ടാതെ അള്ളാഹു മറ്റൊരു വഴിക്ക് തിരിച്ചു വിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെ നബിയെ യഷ്തിമൂന മുദമ്മമൻ വ അന മുഹമ്മദു അവർ മുദമ്മം എന്ന പേരുള്ള ഏതോ ഒരാളെ പറ്റിയായി പറയുന്നത് ഞാൻ മുഹമ്മദാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കളിയാക്കിയിട്ട് അവർ മുദമ്മം എന്ന് പറയാറുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ മുദമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ദമീം നിസ്സാരമാക്കപ്പെട്ട ആളെന്നാണ് അപ്പോ മുഹമ്മദൻ പറയുന്ന ഞങ്ങൾ കേൾക്കൂല അവരുടെ ദീൻ ഞങ്ങൾ സ്വീകരിക്കൂല എന്നൊക്കെ പറഞ്ഞവർ പാട്ട് പാടാറുണ്ട് പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അവര് എന്നല്ലല്ലോ പറയുന്നത് അവര് മുദമ്മം എന്ന് പറഞ്ഞ ഏതോ ഒരാളല്ലേ നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു അത് എനിക്ക് സംഭവിക്കാതെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് കാണുന്നില്ലേ ഇത് നബി തങ്ങളുടെ വീക്ഷണമാണ് അത് ഏറ്റവും വലിയ അത്ഭുതം തങ്ങളെ പറ്റിയാണ് പറയുന്നത് തങ്ങൾക്കറിയാം സ്വഹാബത്തിനും അറിയാം പക്ഷെ തങ്ങൾ പറയാം അവര് മുദമ്മിനല്ലേ കളിയാക്കുന്നത് കാരണം മുദമ്മം എന്ന് വിളിച്ച് നബി തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അബൂജഹലിന്റെ ഭാര്യ ഉമ്മു ജമീൽ അവരെ ഒറ്റക്കണ്ണിയായിരുന്നു ഒരു കണ്ണേ ഉണ്ടായിട്ടുള്ളൂ രണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കര നബി തങ്ങളെ ചീത്ത പറയലും കളിയാക്കര ഹോബി തന്നെ അങ്ങനെ ശുദ്ധീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽക്ക് തങ്ങളും മക്കത്തെ കഅബന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്ല് പിടിച്ചിട്ട് വരുന്നത് ശുദ്ധീഖ് തങ്ങൾ പറഞ്ഞു പൊന്നാര നബി മാറിക്കോളി മാറിക്കോളി വരവ് ശരിയില്ല നീക്കോളി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കാം ശുദ്ധീഖ് എന്നവര് ഒന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞു അതിനെ സാഹിബുക്ക് നിന്റെ കൂട്ടുകാരൻ എവിടെയെന്ന് ചോദിച്ചു എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടോ ഒന്നും ഇല്ല എന്നും പറഞ്ഞില്ല എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു സമിഅ്തു അലിംതു ഞാൻ അറിഞ്ഞിട്ടുണ്ട് അന്നഹു ഹജാനി എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു പറഞ്ഞു മാ ഹജാക് എന്റെ കൂട്ടുകാരൻ നിങ്ങളെ ചീത്ത പറയില്ലല്ലോ ഭാര്യ നരകത്ത് കടക്കും മൂപ്പരും നരകത്തിലേക്കാണ് ഭർത്താവിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞു അബൂലഹബ് എന്ന നബിയുടെ പിതൃ സഹോദരൻ
എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറയണേ, ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു അള്ളാഹു അല്ലേ ചീത്ത പറഞ്ഞത്, എന്റെ കൂട്ടുകാരനല്ലല്ലോ, അള്ളാന്റെ കലാമല്ലേ ഖുർആൻ, അള്ളാഹു ചീത്ത പറഞ്ഞതാണല്ലോ, എന്റെ കൂട്ടുകാരനല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരൻ കുറ്റ പറഞ്ഞിട്ടില്ലേ, എന്റെ കൂട്ടുകാരനല്ല പറഞ്ഞത്. എന്നാലേ പറഞ്ഞു കൊടുത്തേക്കണം, പെണ്ണുങ്ങളുടെ നേതാവാണ് ഞാൻ, പറഞ്ഞു കൊടുത്തേക്കണട്ടോ ഞാൻ വലിയ ആളാണ് എന്ന്. എന്നെ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞേക്കണം. കല്ലെടുത്തിട്ട് പോയി, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവളിപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ, എന്തേ പോടെ സംഭവിച്ചത്? തങ്ങളെ മുമ്പിൽ ഇരുന്ന് കേൾക്കണതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകൾ എന്റെ മുമ്പിലേക്ക് വന്നു, എന്റെ മുമ്പിൽ ഒരു നിര മലക്കുകൾ അവിടെ സൊഫായിട്ട് നിന്നു. ഫലം തറനി, അവൾക്ക് എന്നെ കാണാൻ പറ്റിയില്ല. അള്ളാഹു എന്നെ മറച്ചു പിടിച്ചു. അള്ളാഹു തആല മറച്ചു പിടിച്ചാൽ ഒരാൾക്കും കാണാനും കഴിയില്ല. അങ്ങനെ അവൾ എന്നെ കാണാതെ തിരിച്ചു പോയതാണ്. അള്ളാഹു മറവെച്ചു. ഫഅഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, കാണാൻ പറ്റിയില്ല. നബിതങ്ങളെ ഫിസിക്കലി ടോർച്ചർ ചെയ്യാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഘട്ടങ്ങളിൽ അത്ഭുതകരമായ അവസ്ഥകളിൽ തങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ സംഭവങ്ങൾ ഇങ്ങനെ ഖുർആൻ അനാവരണം ചെയ്യാൻ തുടങ്ങി വരുന്ന എവിടുന്ന ഇന്ന കലമിനൽ മുർസലീൻ, അങ്ങ് റസൂലാണ്, പിന്നെ അങ്ങേക്ക് ഡ്യൂട്ടിയുണ്ട് നബിയെ, ലിതുന്ദിറ ഖൗമം മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഇങ്ങനെ ഗഫലത്തിൽ നടക്കുന്ന ഒരു ഖൗമുണ്ട്, ഒരു ബോധമില്ലാതെ നടക്കുന്ന, ഇങ്ങനെ ഒരു ഉറക്കത്തിൽ നടക്കുന്ന ഒരു സമൂഹത്തിന് നബിയെ നിങ്ങൾ താക്കീത് ചെയ്യണം കേട്ടോ. പക്ഷെ താക്കീത് ചെയ്യണം, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹി, നിങ്ങൾ പറഞ്ഞു കൊടുത്താലോ കേൾക്കുന്നെന്ന് വിശ്വസിക്കേണ്ട നബിയെ. കുറെ ആൾക്കാർ എന്നാലും ആ പറയേ പടി തന്നെ തുടരുകയും ചെയ്യും നബിയെ. എന്താ കാര്യം എന്നറിയോ, അവരുടെ കഴുത്തുകളിൽ ചങ്ങല ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള പറയാം. എന്റെ ചങ്ങല വെക്കാൻ കാരണം, എനിക്ക് സത്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അത് കാണിച്ചു കൊടുക്കൂല. അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹിക്മത്ത്. എനിക്ക് സത്യം അറിയണം വേണം എന്നറിഞ്ഞാൽ ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അള്ളാഹു സന്മാർഗം എളുപ്പാക്കി തരും. പക്ഷെ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, നരകത്തിന്റെ വഴി അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. പക്ഷെ ചില ആളുകൾ എനിക്ക് കാണേ വേണ്ട, കേൾക്കേ വേണ്ട, എന്തേ ഒന്നുമില്ല, ഞാൻ വിചാരിച്ചതും ഞാൻ കേട്ടതും അതല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇന്നാ ജഅൽനാ ഫീ അനാകിഹിം അഗ്ലാല, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരുപാട് ആളുകൾ മടിക്കുന്നത് സ്വന്തം കുടുംബപ്പേരോ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഒക്കെ ആ പാരമ്പര്യത്തിന് എതിരായി പോകില്ലേ, എൻ്റെ മക്കൾ പിന്നെ ആരെ കല്യാണം കഴിക്കുക, ഞാൻ മുസ്ലിമായാൽ ജാതി മാറിപ്പോവില്ലേ, ഇങ്ങനെ പേടിച്ച് ഇസ്ലാമാവാത്ത ആളുകൾ. ഇസ്ലാമിൽ തന്നെ ഹക്കിൽ തന്നെ കിടക്കുന്ന എത്രയോ ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അത് ഹക്ക് കാണണം, അറിയണം. അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനും ഹിദായത്തിനെയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ചോദിച്ചാൽ അള്ളാഹു കാണിച്ചു തരും. അതാണ് ഷിയാ വിഭാഗത്തെ സംബന്ധിച്ച് എത്രയോ ആലിമീങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ആഫിത്തനല്ല, അതും കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? യാ അല്ലാഹ്, ലോകത്ത് മുഴുവനുമുള്ള പ്രശ്നങ്ങൾ, അൺറസ്റ്റ്, പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ആ വഴിക്ക് എത്ര ആലിമീങ്ങൾ അവർക്ക് മറുപടി പറയുന്നത് കേൾക്കൂലല്ലോ. എത്ര ആലിമീങ്ങൾ നമ്മുടെ പരിസരത്തുള്ള അറബ് രാജ്യങ്ങളിൽ, അതിന്റെ അപ്പുറത്തേക്ക് ഹിജാസിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, മെഡിറ്ററേനിയന്റെ ഭാഗങ്ങളിലൊക്കെയുണ്ട്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ പൊന്നു ചങ്ങാതിമാരും തിരുത്തിയേക്കിൻ, നിങ്ങൾ മണ്ടത്തരമാണ് വിശ്വസിക്കുന്നത് എന്ന് ഉലമാ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ കേൾക്കൂല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ കേൾക്കുള്ളൂ. ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ഒരു കടുത്ത മനസ്സുള്ള ഒരു വിഭാഗമാണ്. പ്രശറബ് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, ചില ആളുകൾക്ക് സത്യം വേണ്ട എന്ന തീരുമാനം, സത്യം ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ, അവർക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അവർ വിശ്വസിക്കുകയുമില്ല. ഇന്ന ജഅൽന ഫീ അനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ, കഴുത്തുകളിൽ ചങ്ങല കൊടുത്ത് താടിയെല്ല് വരെ ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി തലയൊന്ന് താഴ്ത്താൻ പറ്റാത്ത വിധം ചങ്ങലകളിൽ അല്ലാഹു ബന്ധിച്ചതുപോലെ, ഫഹും മുഖ്മഹൂൻ, അവര് തല ഉയർത്തിയിട്ടാണ് നടക്കുന്നത്. താഴേക്ക് നോക്കിയാൽ കാണും സത്യം. കാലിന്റെ കാൽപാദം കടന്നു പോകേണ്ട സ്ഥലം വഴി കണ്ണുകൊണ്ട് നോക്കാൻ അവർക്ക് കഴിയുന്നില്ല, തല പൊക്കിയിട്ടാണ് നിൽക്കുന്നത് അഹങ്കാരം കൊണ്ട്. وَجَعَلْنَا مِنْ بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا, അവരുടെ മുമ്പിലും പിറകിലും നാം മതിൽ കെട്ട് വെച്ചിട്ടുണ്ട്. സദ് കാഴ്ച കാണാനുള്ള മതിൽ കെട്ടല്ല, എന്താണ് ഖൽബിന്റെ ബസീറത്ത്, ഹൃദയത്തിനുള്ളിലെ ആ ഒരു കാഴ്ച നഷ്ടപ്പെട്ടാൽ ഹക്ക് കാണാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ചെറുപ്പക്കാരനുണ്ട് കനേഡിയൻ, അദ്ദേഹത്തിന്റെ പേര് അബു ഹഫ്സ,
അബൂ ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു കണ്ണ് കാണാത്തൊരു ചെറുപ്പക്കാരനാണ്. ഭയങ്കര അത്ഭുതമാണ് അദ്ദേഹം. തൻ്റെ ഓട്ടോ അതിൻ്റെ ബയോഗ്രഫി, തൻ്റെ ജീവിത ചരിത്രം അദ്ദേഹം ലണ്ടനിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അദ്ദേഹം ആ വിഷയം അവിടെ അവതരിപ്പിച്ചത് കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ കാണും. അബൂ ഹഫ്സ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അബൂ ഹഫ്സ എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി, ഒരു യാത്രയും പോലെയല്ലാത്ത ഒരു വിചിത്രമായ യാത്ര എന്ന് പറഞ്ഞ് മുസ്ലിമായത്. അപ്പം അദ്ദേഹം ഇങ്ങനെ തുടങ്ങുമ്പോഴേ പറയും, എൻ്റെ ഉമ്മ എന്നോട് പറയാറുണ്ട്, യു ആർ ബോൺ വിതൗട്ട് ഐ സൈറ്റ്, ഇനി കണ്ണിന് കാഴ്ചയില്ലാതെയാണ് ജനിച്ചത് കേട്ടോ, മോന് ഓർമ്മ വരണം. അതുകൊണ്ട് മോൻ ചെയ്യുന്നതൊക്കെ കൃത്യമായും കണിഷമായും ശരിയായിരിക്കണം, ബാക്കിയുള്ളവരെ പോലെയല്ല. അതുകൊണ്ട് മോൻ ശരിക്ക് ചെയ്യണം എന്ന് ഉമ്മ അങ്ങനെ പറയാറുണ്ട് എന്ന് അദ്ദേഹം മുസ്ലിമായ ചരിത്ര പറഞ്ഞത്. ദ ഈസിയസ്റ്റ് ഷഹാദ ഇൻ ദ കനേഡിയൻ ഹിസ്റ്ററി, ആ വാക്കെന്നെ ഉപയോഗിക്കുന്നുണ്ട്. കനേഡിയൻ ചരിത്രത്തിൽ എന്റെ പോലെ മുസ്ലിമായ ഒരാളുണ്ടാവില്ല. എന്നെ മുസ്ലിമാ എനിക്ക് മുസ്ലിമാവണം എന്ന് പറഞ്ഞ ആളാണ് മാൽക്കം എക്സ്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ബയോഗ്രഫി പഠിച്ച് എനിക്ക് മാൽക്കം എക്സിനെ പോലെ ആവണമെന്ന് ഷടിച്ച് അങ്ങനെ ഒരു പുസ്തകം കിട്ടി. അന്ധന്മാർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം ഉണ്ടല്ലോ, അങ്ങനെ ദ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ച് അങ്ങനെ മാൽക്കം എക്സിന്റെ ബയോഗ്രഫി വായിച്ചു, മുസ്ലിം ആവണം, ഇസ്ലാമിനെ പറ്റി അറിയണം. അങ്ങനെ മുസ്ലിമാവാൻ വേണ്ടി നടന്നൊരു ചെറുപ്പക്കാരൻ, റെസ്ലറാണ്, റെസ്ലിംഗിൽ ഒരുപാട് മെഡലൊക്കെ കൈപ്പറ്റിയ ആളാണ് അബ്ദുൽ മാലിക് ക്ലെയർ. അദ്ദേഹം ഖുർആൻ ഓതിയ കഥ പറയും, ഖുർആൻ പഠിച്ച ചരിത്ര. അദ്ദേഹം ടൊറോണ്ടോയിലേക്ക് ജോലിക്ക് പോയപ്പോഴാണ് അവിടുത്തെ ആളുകളുമായി ജോബ് ഓറിയന്റേഷൻ ഉണ്ടാവുമല്ലോ, കൂടുതൽ ആൾക്കാരൊക്കെ പരിചയപ്പെടുന്ന ഓറിയന്റേഷൻ്റെ, പുതിയൊരു ജോലിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവും. ആ ഓറിയന്റേഷൻ ഡേയിൽ അവിടെ ഉള്ള ഒരു 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 പേര്, ഇയാൾ കണ്ണ് കാണാത്ത ആളാണ്, അപ്പോൾ കുറേ ആൾക്കാരുടെ പേരൊക്കെ പരിചയമില്ല, കനേഡിയൻസ് അമേരിക്കൻസ് ഒക്കെയാണ്. അപ്പോൾ ഒരു ഒരു പെണ്ണിൻ്റെ പേര് കേട്ടു, അപ്പോൾ വിചിത്രമായി തോന്നി. ഈസ് ഇറ്റ് യുവർ റിയൽ നെയിം? അതെൻ്റെ പേര് തന്നെയാണ്. ഇതെന്തൊരു ഫണ്ണി നെയിമാണ്, അവൾ പറഞ്ഞ മുസ്ലിം, ഇത് അറബി പേരാണ്, മുസ്ലിം. മുസ്ലിമാണോ? ഇസ്ലാം. മാൽക്കം എക്സ് പറഞ്ഞ ആ മുസ്ലിമീങ്ങൾ, എനിക്ക് മുസ്ലിം ആവണം, ഐ വാണ്ട് ടു ബി എ മുസ്ലിം. അങ്ങനെ എനിക്ക് മുസ്ലിം ആവണം എന്ന് അങ്ങോട്ട് പറഞ്ഞ് അവൾ പറഞ്ഞു, ഈ മുസ്ലിമത്തായി പെണ്ണ് പറഞ്ഞു, എന്ത് വെയിറ്റ്സ്, എന്ത് ചെയ്യണം, കുറച്ചു നേരം കാത്തു നിൽക്കണം, ഞാൻ എന്ത് ചെയ്യാ, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ എന്ത് പുസ്തകങ്ങളോ കൊണ്ടുവരട്ടെ, എന്നിട്ട് പഠിക്കാം. അത് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആണെന്ന്. അങ്ങനെ ഏതായാലും പുസ്തകം തരാ, നീ ഇസ്ലാമിനെ പറ്റി വല്ലതും അറിയണ്ടേ, എന്നിട്ട് മുസ്ലിമായാൽ പോരെ. അങ്ങനെ ഷഹാദിയും നിസ്കാരവും സക്കാത്തും ഒരു 50-55 മിനിറ്റ് എങ്ങാനും ഉണ്ട് ആ ടോക്ക്, ആ ഒരു വീഡിയോ. ഭയങ്കരങ്ങളൊക്കെ കേൾക്കണം, ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ചും കേൾക്കാം. അദ്ദേഹം രസം വളരെ നല്ല ഒരു നല്ലൊരു ഉറച്ചർ കൂടിയാണ്, ബോറടിക്കൂല. 50 മിനിറ്റൊക്കെ ഇരിക്കുന്നത് നമുക്ക് അറിയില്ല, അത്രയും രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ പല ആക്ഷനൊക്കെ കാണും. അദ്ദേഹം അതിൽ പറയുന്നൊരു വിഷയം, ഖുർആൻ ഞാൻ പഠിച്ചിട്ട് ഖുർആനിലൂടെ അങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്കൊരു ആയത്ത് കിട്ടി. فإنها لا تعمل الأبصار ولكن تعمل القلوب التي في الصدور فإنها തീർച്ചയായും കാര്യം لا تعمل الأبصار കണ്ണുകൾക്കല്ല അന്ധത വരുന്നത്, കണ്ണ് കാണാതിരിക്കുക എന്ന് പറഞ്ഞതല്ല വിഷയം. ولكن تعمل القلوب التي في الصدور മനുഷ്യന്റെ നെഞ്ചിന്റെ അകത്തുള്ള ഹൃദയത്തിൽ കണ്ണ് കാണാതെ വരലാണ് പ്രശ്നം, അതാണ് ഗുരുതരം. കണ്ണിന് കാഴ്ചയുള്ളവർ ഹൃദയത്തിന് കാഴ്ചയില്ലാത്തവരുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മ പറഞ്ഞത് എനിക്കിങ്ങനെ ഓർമ്മ വന്നു, എന്റെ ഉമ്മനോട് പറഞ്ഞത് യു ആർ ബ്ലൈൻഡ് എന്നല്ല, എന്റെ ഉമ്മ പറഞ്ഞത് യു ആർ ബോൺ വിതൗട്ട് ഐ സൈറ്റ്, കണ്ണിന്റെ കാഴ്ചയില്ലാന്ന. എന്റെ ഉമ്മ പറഞ്ഞത് എന്റെ ഹൃദയത്തിന് അള്ളാഹു കാഴ്ച തന്നു, എനിക്ക് മുസ്ലിമാവാൻ ഭാഗ്യമുണ്ടായി, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, ഖൽബ് അല്ലാഹു തുറന്നു കൊടുക്കുക, കണ്ണു കാഴ്ചയല്ല, എന്നിട്ടും ഇസ്ലാമിലേക്ക് വരാൻ അവസരം കൊടുത്തു അല്ലാഹു തആല. അദ്ദേഹത്തിന് ഹഫ്സ നുസൈബ രണ്ട് പെൺകുട്ടികളുണ്ട്, മുസ്ലിമായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട്. നല്ല രസകരമായ ചരിത്രമാണത്, ഒന്ന് കേട്ടു നോക്കണം. നോർത്ത് സ്കോഷ്യയിൽ കാനഡയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിലാണ് അദ്ദേഹം. നാട്ടിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടാതിരിക്കാൻ അങ്ങനെ ഈ പരിചയപ്പെട്ട ഈ പെണ്ണാണ് നിങ്ങളുടെ നാട്ടിലെ മുസ്ലിം പള്ളിയുടെ അവിടുത്തെ ഫോൺ നമ്പർ കൊടുത്തു. അത് പറഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ 4000 ആളുകൾ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചു കളിക്കുകയാണ്. ഒളിച്ചുകളി എന്ന് പറയില്ലേ, ഹൈഡ് ആൻഡ് സീക്ക്. ഈ 4000 ആളുകൾ ആരുമല്ല, മുസ്ലിംസ്, മുസ്ലിമീങ്ങൾ. ഞാൻ ഇക്കാലം വരെ ഇവരെ കണ്ടിട്ടില്ല, ഇവരെനിക്ക് ഇസ്ലാം പറഞ്ഞെന്നില്ല, ഇവരെനിക്ക് ഖുർആൻ പറഞ്ഞെന്നില്ല. ഇപ്പോൾ ഞാൻ അറിഞ്ഞു ഇവിടൊക്കെ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഇവരൊക്കെ എൻ്റെ നാട്ടിൽ മുസ്ലിമീങ്ങൾ ഉണ്ട് എന്നൊക്കെ മുസ്ലിമാവാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്,
സത്യം അല്ലാഹു കണ്ണിന്റെ കാഴ്ചയെ കുറിച്ചല്ല ഈ പറയുന്നത്. മുമ്പിലും പിറകിലും അവർ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? ഹഖ് കാണുന്നില്ല, സന്മാർഗം കാണുന്നില്ല. അത് അല്ലാഹു തആല തരുന്ന ഒരു അഫ്ലിക്ഷൻ, റബ്ബ് തരുന്ന ഒരു പരീക്ഷണമാണ്. അല്ലാഹു തആല ബസീറത്ത് ഹൃദയത്തിന്റെ കാഴ്ച അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.